പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ഐഫോൺ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് ഐഫോണിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. നമുക്കെങ്ങനെ ഐഫോൺ സെറ്റപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഐഫോൺ യൂസർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഞാനിപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഡിവൈസ് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാണ്. പൊതുവെ നമ്മൾ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്യുന്ന സെറ്റിങ്സ് പോവാം. ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സെറ്റപ്പ് മാനുവൽ എടുക്കുക. നമുക്ക് കീബോർഡും കാര്യങ്ങളും പ്രിഫറൻസും ഒക്കെയാണ് നോക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുന്നു. ആദ്യമായിട്ട് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഡാറ്റ പ്രൈവസി എനേബിൾ ചെയ്യുക. ഫേസ് ഐ ഡി എനേബിൾ ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. ഫേസ് ഐ ഡി നമുക്ക് മാസ്ക്, കൊറോണ സമയത്തൊക്കെ മാസ്ക് ഇടുന്നുണ്ട്. മാസ്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ 13 വന്നിരുന്നു. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഡോണ്ട് യൂസ് ഫേസ് ഐ ഡി എന്ന് കൊടുത്തിട്ട് അങ്ങനെ പോകാം. അല്ലെങ്കിൽ സെറ്റപ്പ് ലൈറ്റ് കൊടുക്കുക. ഫേസ് ഐ ഡി സെറ്റപ്പായി. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഒരു 6 പാസ്കോഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ പാസ്കോഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇനി 4 വേണമെങ്കിൽ ഏറ്റവും സേഫ്റ്റി നിങ്ങൾ 6 കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ കാണാം. നിങ്ങളൊരു പഴയ ഐഫോണിൽ നിന്ന് പുതിയൊരു ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഐക്ലൗഡിൽ നിന്ന് ബാക്കപ്പ് വേണമെങ്കിൽ എങ്ങനെ ചെയ്യുക, റീസ്റ്റോർ ഫ്രം മാക് ഓർ പി സി എന്ന് ചെയ്യുക, ട്രാൻസ്ഫർ ഡയറക്ടറി ഫ്രം ഐഫോൺ എന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ആൻഡ്രോയിഡിലെ ഡാറ്റയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ് ഡാറ്റ ഫ്രം iOS എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂവ് ടു iOS എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. iOS എന്നുള്ള ആപ്ലിക്കേഷൻ ആപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്, ആൻഡ്രോയിഡിൻ്റെ ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ഓപ്പൺ ചെയ്യാം. നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രി ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും അഗ്രി ചെയ്യുക. ഇനി ഓട്ടോമാറ്റിക്കലി സെൻഡ് കൊടുക്കുക. നമുക്ക് ഇവിടെ ആപ്പിളിൽ ഒന്ന് കണ്ടിന്യൂ എടുക്കുക. അപ്പോൾ ഈ ഒരു കോഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും കണ്ടിന്യൂ കൊടുത്തിട്ട് ഈ കോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇതിൽ നേരത്തെ വാട്സപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ നമുക്ക് വാട്സപ്പും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കുന്നുണ്ടോ? പഴയ വേർഷൻ ആൻഡ്രോയിഡ് ആണെങ്കിൽ വാട്സപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെസ്സേജസ്, കോൺടാക്ട്സ്, അതായത് നമ്മൾ അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട്, ഫോട്ടോ ലൈബ്രറി അലോ ചെയ്തു, ഡിസ്പ്ലേ സെറ്റിങ്സ്, ആക്സസിബിലിറ്റി വേണമെങ്കിൽ അത് ചെയ്യാം. വാട്സപ്പ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഡാറ്റ പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതിനുശേഷം ഏകദേശം നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് നല്ല ടൈം എടുക്കും. അപ്പോൾ ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നു. ഇനി ഇത് ഏകദേശം നമ്മുടെ ഡാറ്റയുടെ റേഞ്ച് അനുസരിച്ച് എടുക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് ഫോണും ചാർജിലിടുക, അതിനിടയിൽ മിസ്റ്റേക്സ് ഒന്നും വരാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് 3.5 എടുക്കുന്ന പറയുന്നത് ടേക്ക് ടൈം ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ പൂർത്തിയായിട്ടുണ്ട്. ഡണ്ണെന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഐഫോൺ സെറ്റപ്പിലേക്ക് പോകാം. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആപ്പിൾ ഐ ഡി ഉള്ളവരാണെങ്കിൽ ആപ്പിൾ ഐ ഡി കൊടുക്കാൻ, പുതിയൊരു യൂസറാണെങ്കിൽ നിങ്ങൾ ഫോർഗറ്റ് ആപ്പിൾ ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഫ്രീ ആപ്പിൾ ഐ ഡി എന്ന് യൂസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഡാറ്റ കൊടുത്തിട്ട് പുതിയ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി എനിക്ക് ആപ്പിൾ ഐ ഡി ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ട് എൻ്റെ ആപ്പിൾ ഐ ഡി ഇവിടെ കൊടുക്കുകയാണ്. അവർ മറ്റൊരു ഐഫോൺ യൂസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഡ് യൂസ് ചെയ്യുന്ന മൊബൈലിലോട്ട് വരും. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇതുപോലെ അഗ്രി ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഐക്ലൗഡ് കീ ചെയിൻ ഇതുപോലെ തന്നെ നിങ്ങൾ സെക്യൂരിറ്റി കണ്ടിന്യൂ എടുത്തിട്ട് പോവുക. സിറി ഇപ്പോൾ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് സെറ്റപ്പ് ചെയ്യാം. ഞാൻ സെറ്റപ്പ് ലൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ സെറ്റപ്പ് ഏകദേശം തീർന്ന് ഐഫോൺ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡാറ്റ ഒക്കെ അതിലേക്ക് മാറിക്കിട്ടിട്ടുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് ഡാറ്റ എനിക്കൊരു 3-3.5 എടുത്തു. കാരണം നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ ടൈമിംഗ്, അതുപോലെ തന്നെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ഫോണും ചാർജിൽ ഇട്ടുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ എല്ലാ സെറ്റപ്പും തീർന്നു. ഐഫോൺ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വാട്സപ്പ് ഒക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്കെടുത്തൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. വ്യൂ ആപ്പ് സ്റ്റോർ എന്ന് കൊടുക്കുക.
ലൊക്കേഷൻ ആണ് അലോ യൂസിങ് ആപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ബട്ടൺ നമുക്ക്. ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഒരു വാട്സപ്പിൽ സൈൻ ഇൻ ചെയ്യുന്ന പോലെ തന്നെ അഗ്രി ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചാറ്റ് മൂവ് ചെയ്യാല്ല, നമ്മളെ നേരത്തെ നമ്മൾ മൂവ് ചെയ്ത ഡാറ്റ നമ്മൾ വീണ്ടും പെർമിഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അലോ ആക്സസ് ഓൾ ഫോട്ടോസ് കൊടുത്തു. നമ്മളെ ബാക്കപ്പ് ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിലവിൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഐഫോണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ആപ്പിൾ പഴയ ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്പിൾ ഐ ഡി പുതിയ ഫോണിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ബാക്കപ്പും ലഭിക്കും നമുക്ക്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല നല്ല വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ വേണ്ടി കാണുന്നതുവരെ ഇറ്റ്സ് മീ നൗഷാദ് സാനിമോ.